ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവങ്ങൾക്കാണ് 2023 സാക്ഷ്യം വഹിച്ചത്. ശീതയുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ മുതലാളിത്ത ജനാധിപത്യ ശക്തിയായ അമേരിക്കയ്ക്ക് എതിരാളികൾ ഇല്ലാതായി. അതിനു മുമ്പ് തന്നെ ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസത്തിന്റെ വ്യാപനം ചെറുക്കാൻ എന്ന പേരിൽ അമേരിക്ക നിക്ഷിപ്ത താൽപര്യങ്ങളോടെ കടന്നുകയറുകയും പാവ ഗവൺമെന്റുകളെ സ്ഥാപിക്കുകയും ഏകാധിപതികൾക്ക് സൈനിക സഹായം നൽകുകയും ചെയ്തു പോന്നു. ഏത് രാജ്യത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവമുള്ള അമേരിക്കയ്ക്ക് അങ്ങനെ കിട്ടിയ വിളിപ്പേരാണ് ലോക പോലീസ്. ജനാധിപത്യപരമായി അധികാരത്തിലേറിയ ഭരണാധികാരികളെ പോലും പുറത്താക്കുവാൻ സൈനിക സഹായം നൽകിയിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ സംരക്ഷകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക. എന്നാൽ കുറച്ചുകാലമായി അമേരിക്ക തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനകത്തു നിന്ന് തന്നെയായിരുന്നു തിരിച്ചടികളുടെ തുടക്കം. യാതൊരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെ തുടർച്ചയായ വിവാദങ്ങളിലൂടെയാണ് അമേരിക്കൻ രാഷ്ട്രീയം കടന്നുപോയത്. അതിനിടയ്ക്ക് വന്നുപോയ കോവിഡ് കാലവും രാഷ്ട്രീയ വിഭാഗീയതയുടെ ആഴം കൂട്ടി. ഗവൺമെന്റ് മേൽനോട്ടത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്ത mRNA വാക്സിൻ എടുക്കാൻ പോലും അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം തയ്യാറായില്ല. അടുത്ത ഇലക്ഷനിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ്, എന്നാൽ അധികാരം കൈമാറാൻ തയ്യാറായില്ല. ഇലക്ഷനിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ട്രംപ് ഉന്നയിച്ചത്. ട്രംപിന്റെ വാക്കുകൾ വിശ്വസിച്ച അണികൾ 2021 ജനുവരി 6 അമേരിക്കൻ ക്യാപിറ്റൽ കെട്ടിടം വളയുകയും ഇലക്ഷൻ ഫലം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം 3 പേരാണ് അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ അന്ന് മരിച്ചു വീണത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അന്ന് അമേരിക്കയ്ക്ക് തലകുനിക്കേണ്ടി വന്നു. ട്രംപിന് ശേഷം അധികാരത്തിലേറിയ ജോ ബൈഡൻ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായിരുന്നു. ഓർമ്മക്കുറവും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളും കൊണ്ട് വലയുന്ന ബൈഡനും അമേരിക്കൻ ജനതയുടെ പിന്തുണ നിലനിർത്താനാകുന്നില്ല. ഭരണത്തിലേറിയ ബൈഡൻ 2021 ഏപ്രിലിൽ അഫ്ഗാനിൽ നിന്നും US സൈനികരെ പിൻവലിച്ചു. 20 വർഷമായി അഫ്ഗാനിൽ തമ്പടിച്ചിരുന്ന അമേരിക്കൻ സേന പിൻവാങ്ങിയതോടെ രാജ്യത്തിന്റെ അധികാരം താലിബാൻ പിടിച്ചെടുത്തു. ഭീകരവാദത്തിനെതിരെ ലോകമെമ്പാടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് 2001 ജോർജ് ബുഷ് വിന്യസിച്ച സൈന്യത്തിന് 20 വർഷത്തിന് ശേഷം അഫ്ഗാൻ ജനതയെ താലിബാന് എറിഞ്ഞുകൊടുത്തുകൊണ്ട് നിരുപാധികം പിൻവാങ്ങേണ്ടി വന്നു. 2014 മുതൽ തുടർന്നു വരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം 2022 ഫെബ്രുവരിയിൽ പൂർണ്ണമായ റഷ്യൻ അധിനിവേശത്തിലേക്ക് എത്തി. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ സ്ഥാനഭ്രഷ്ടനാക്കാനായി അതിർത്തിക്കുള്ളിലേക്ക് കടന്നുകയറിയ റഷ്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഉക്രൈൻ ശക്തമായി ചെറുത്തുനിന്നു. അതിന് അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളായ നാറ്റോയുടെയും സൈനിക സാമ്പത്തിക സഹായം ഉക്രൈന് ലഭിച്ചിരുന്നു. എന്നാൽ 1 വർഷമായി തുടരുന്ന ചെറുത്തുനിൽപ്പിൽ ഉക്രൈൻ തളർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ 20% റഷ്യ കൈയടക്കിയിരിക്കുന്നു. റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ് സേന വ്ളാദിമിർ പുടിനെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചതും ഉക്രൈന് ലഭിച്ച വമ്പിച്ച പിന്തുണയും ആദ്യഘട്ടത്തിൽ റഷ്യക്ക് തിരിച്ചടിയായെങ്കിലും ഇപ്പോൾ കാറ്റ് മാറി വീശുകയാണ്. അവിടെ ശൈത്യകാലത്തിന്റെ ആരംഭമായതിനാൽ പുതിയ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. യുദ്ധം റഷ്യയ്ക്ക് അനുകൂലമായി മാറുന്നത് അമേരിക്കയ്ക്ക് ക്ഷീണമായി മാറുകയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ സുഹൃത്താണ് അമേരിക്ക. ഹമാസിനെതിരെ പ്രയോഗിക്കുവാൻ ആയുധങ്ങളും സാമ്പത്തിക സഹായവും മാത്രമല്ല പ്രത്യേക ട്രെയിനിങ് ലഭിച്ച സ്പെഷ്യൽ ഫോഴ്സ് സൈനികരെ കൂടി അമേരിക്ക വിട്ടു നൽകിയിരുന്നു. എങ്കിലും വെടിനിർത്തൽ എന്ന അനുനയത്തിനായി ഇപ്പോൾ അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടി വരികയാണ്. ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളെ പോലും അമേരിക്കയ്ക്ക് ഇപ്പോൾ ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ചൈന ഒരു വൻ ശക്തിയായി ഉയർന്നു വരുന്നതോടെ ഏറ്റവും ഭീഷണി അമേരിക്കയ്ക്ക് തന്നെയാണ്. അമേരിക്കൻ വിരുദ്ധ വികാരമുള്ള ഭീകര സംഘടനകൾക്കെല്ലാം ചൈനയും റഷ്യയും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇവിടെയാണ് ഏഷ്യയിൽ ശക്തനായ ഒരു കൂട്ടാളിയുടെ ആവശ്യം അമേരിക്കയ്ക്കുണ്ടാകുന്നത്. പാകിസ്ഥാനെ സഹായിച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ ഇന്ത്യയോട് അടുക്കുന്നതിന്റെയും കാരണം മറ്റൊന്നുമല്ല. ലോക പോലീസ് എന്ന പദവിയിൽ നിന്ന് അമേരിക്ക പിൻവലിയുമ്പോൾ അത് ആഗോളതലത്തിൽ പുതിയ അധികാര വടംവലികൾക്കും കാരണമാകുമെന്നതിൽ സംശയമില്ല.